കൊല്ലപ്പെട്ട യുവാവിന്റെ പേരിൽ സി എസ് ഡി എസ് നേതാക്കളുടെ പണപ്പിരിവ്. കോട്ടയം വാഴൂർ പുളിക്കൽ കവല സ്വദേശി മിഥുൻ പി മധുവിന്റെ കുടുംബസഹായ നിധി എന്ന പേരിലായിരുന്നു പിരിവെങ്കിലും കുടുംബത്തിന് നൽകിയത് 50,000 രൂപ മാത്രമാണ്. മകന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ. സി എസ് ഡി എസ് നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കണമെന്നും ആവശ്യം. 2013 May 26 മിഥുൻ കൊല്ലപ്പെട്ടത്. തുടർന്നുണ്ടായ പ്രതിഷേധം ചേരമ സാംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സി എസ് ഡി എസ് രൂപം കൊള്ളുന്നതിന് കാരണമായി. മിഥുന്റെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി സി എസ് ഡി എസ് നേതാക്കൾ ലക്ഷങ്ങൾ പിരിച്ചെടുത്തു. എന്നാൽ കേവലം 50,000 രൂപ മാത്രമാണ് മിഥുന്റെ അമ്മ മിനിമോൾക്ക് നൽകിയത്. ഇപ്പോഴും മിഥുന്റെ പേരിൽ പണപ്പിരിവ് തുടരുകയാണെന്നും അത് നിർത്തിവെക്കണമെന്നും മിനിമോൾ ആവശ്യപ്പെട്ടു. എന്റെ കൊച്ചു മരിച്ച നാമത്തില് എനിക്ക് അങ്ങനെയാണ് ഈ സംഘടന ഉണ്ടായത്. എന്നെ 1.5 ലക്ഷം രൂപ അവരുടെ കയ്യിൽ കിട്ടിയോളെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ 50,000 രൂപ കൊണ്ടെന്ന് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇപ്പം അറിവ് വരുന്നു 10 ലക്ഷം രൂപയോളം ഇവര് പിരിവ് നടത്തിയിട്ടുണ്ടെന്ന്. സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ്, ജനറൽ സെക്രട്ടറി സജൻ, ഖജാൻജി ഷാജി എന്നിവർ ചേർന്ന് വാഴൂർ എസ് ബി ടി ശാഖയിലെ അക്കൌണ്ട് വഴി ഇപ്പോഴും പണം ശേഖരിക്കുന്നുണ്ടെന്നും മിനിമോൾ പറയുന്നു. മിഥുന്റെ സ്മരണയ്ക്കായി വാങ്ങിയ ആംബുലൻസും സംഘടനയുടെ പേരിലാക്കി മാറ്റി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന കേസന്വേഷണത്തിലും ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും യഥാർത്ഥ പ്രതികളെ കേസിൽ പ്രതിചേർത്തിട്ടില്ലെന്നും ഇവർ പറയുന്നു. കേസിന് ഒരു അന്വേഷണം പോലും ഇന്നുവരെ എന്നെയാട്ട എന്റെ കൊച്ചിനെയാട്ട തിരക്കാൻ വന്നിട്ടില്ല. ഇവിടെ പോലീസ് വരികയോ അന്വേഷണം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഒരു മൊഴി പോലും എടുത്തിട്ടില്ല. എന്റെ മകന്റെ മരണത്തെ കുറിച്ച് എനിക്കൊരു അന്വേഷണം വേണം, സത്യം പുറത്തു വരണം. മകന്റെ കൊലപാതകത്തിന്റെ പേരിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചും കൊലപാതകത്തിന് നേതൃത്വം നൽകിയ യഥാർത്ഥ പ്രതികളെ കുറിച്ചും പുനരന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് മിനിമോൾ. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മറ്റു വിവരങ്ങൾ നൽകാൻ ടി പി പ്രശാന്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. പ്രശാന്ത്, ഈ 2013 May 26 മിഥുൻ കൊല്ലപ്പെട്ടത് മരിക്കുന്നത് അതിനുശേഷമാണ് സി എസ് ഡി എസ് രൂപീകരിച്ചത്. 5 ലക്ഷം രൂപ വീട്ടുകാർക്ക് കൊടുക്കാമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഈ പണപ്പിരിവിന്റെ കണക്ക് പുറത്തു വിട്ടിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ? സി എസ് ഡി എസ് നേതൃത്വം ഒരു രക്തസാക്ഷിയായിട്ടാണ് മിഥുനെ കാണുന്നത്. മിഥുന്റെ പേരിൽ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിലായിരുന്നു വൻതോതിൽ പിരിവ് നടത്തിയിരുന്നത്. എന്നാൽ ഇവർ 5 ലക്ഷം രൂപയോളം മിഥുന്റെ അമ്മ മിനിമോൾക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കേവലം 50,000 രൂപ മാത്രമാണ് അവർക്ക് നൽകിയത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നടന്ന സി എസ് ഡി എസിന്റെ സമ്മേളനത്തിൽ അവർ പ്രഖ്യാപിച്ചു 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ ചെലവുകൾ നോക്കുന്നത് ഇവരാണെന്നും മറ്റുമാണ് സംസാരിച്ചത്. എന്നാൽ 3 സെന്റ് സ്ഥലത്ത്, അതായത് ഞങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ 3 സെന്റ് സ്ഥലത്ത് ഷീറ്റിട്ടൊരു വീട്ടിലാണ്, അതായത് ഒരു മുറിയും ഒരു അടുക്കളയും ഉള്ളൊരു വീട്ടിലാണ് ഇവരുടെ താമസം. അതിദയനീയമാണ് ഇവരുടെ അവസ്ഥ. ഈ മിനിമോൾ ഇന്ന് കൂലിപ്പണിക്ക് പോയിട്ടാണ് ഇവരുടെ കുടുംബം പോറ്റുന്നത്. അത്തരത്തിലേക്ക് അതിദയനീയമായ രീതിയിൽ ഇവർ പോകുമ്പോൾ ഇവരുടെ മകന്റെ പേരിൽ ഇപ്പോഴും പണപ്പിരിവ് തുടരുകയാണ്. ഇവരുടെ മകന്റെ പേരിൽ ഒരു ആംബുലൻസ് വാങ്ങുമെന്ന് പറഞ്ഞ് ഇപ്പോഴും പിരിവ് തുടരുന്നുണ്ട്. അതിന്റെ പേരിൽ ആംബുലൻസ് വാങ്ങിയപ്പോൾ, വേറൊരു ആംബുലൻസ് വാങ്ങിയപ്പോൾ അതിന് മിഥുൻ മെമ്മോറിയൽ എന്ന് പേരിടണമെന്നുള്ള ആവശ്യമടക്കം ഇവർ ഉന്നയിച്ചപ്പോൾ അത് സംസ്ഥാന നേതൃത്വം ചെയ്തുകൊണ്ടില്ല, മറിച്ച് സംസ്ഥാന നേതാക്കളുടെ ആസ്തിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നു. കാരണം മകന്റെ പേരിൽ, മകന്റെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ പിരിച്ച പണം അവർ തട്ടിയെടുത്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേവലം 4 വർഷം കൊണ്ട് സി എസ് ഡി എസിന്റെ സംസ്ഥാന നേതാക്കൾ ഉണ്ടാക്കിയെടുത്ത ആസ്തിയെക്കുറിച്ചുള്ള ഒരു ഗൗരവമായ അന്വേഷണം വേണമെന്ന് ഇവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ഇത് സംബന്ധിച്ച കേസാണ്. ഈ കേസിനെ കുറിച്ച് 4 വർഷമായി ഈ കേസിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവില്ല എന്ന് ഈ കുടുംബാംഗങ്ങൾ പറയുന്നു. എല്ലാ കേസുകളും നടത്തുന്ന സംഘടനയാണ് എന്ന തരത്തിലാണ് സംഘടന നേതാക്കൾ ഇവരെ അറിയിച്ചിരുന്നത്. ഈ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഈ കുടുംബം മുന്നോട്ട് പോകുന്നതിന് 1 ലക്ഷം രൂപയുടെ ചോദിച്ചുകൊണ്ട് സി എസ് ഡി എസ് നേതാക്കളെ സമീപിച്ചിരുന്നു. എന്നാൽ മകന്റെ കേസിന് പണം ചെലവായി എന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള, എന്നിട്ടും ഇവർ ഇപ്പോഴും മകന്റെ പേരിൽ പല കുടുംബയോഗങ്ങളും പിരിക്കുന്നുവെന്ന് മിനിമോൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, മകന്റെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് മകന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സി എസ് ഡി എസ് നേതൃത്വം ഇടപെട്ടിരുന്നു. അതിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ, അല്ലെങ്കിൽ സാമ്പത്തികം സി എസ് ഡി എസ് നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രതി ആരെന്ന് അമ്മയോടും മകൻ അവസാന സമയത്ത് മെഡിക്കൽ കോളേജിൽ വെച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഈ കേസ് സംബന്ധിച്ച്, ഈ കേസ് നടക്കുന്നത് 2013 അന്നത്തെ സർക്കാരിന്റെ കാലത്ത് ഈ കേസ് അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായി. ഇവരുടെ കുടുംബത്തിൽ ചെന്ന് മൊഴിയെടുക്കുന്നതിനോ ഈ അമ്മയെ കാണുന്നതിനോ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. അങ്ങനെ കേസ്
കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിലും അന്നത്തെ സർക്കാരിന്റെ കാലത്ത് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട മിഥുന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ പുനരന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ഈ മകന്റെ പേരിൽ നടക്കുന്ന അല്ലെങ്കിൽ മകന്റെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ നടക്കുന്ന സാമ്പത്തിക തിരിമറിയെ കുറിച്ചെല്ലാം തന്നെ ഗൗരവമായി മുഖ്യമന്ത്രി അന്വേഷിക്കണമെന്നും മിനിമോൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രശാന്ത്, ഈ അക്കൗണ്ട് ആരുടെ പേരിലാണ്? മിഥുനെ സഹായിക്കാൻ വേണ്ടി സ്വരൂപിച്ച ഈ പണത്തിന്റെ അക്കൗണ്ട് ഏത് ബാങ്കിലാണുള്ളത്? അതിന്റെ ക്രയവിക്രയങ്ങൾ ആരാണ് നിലവിൽ നടത്തുന്നത്? ഇതിന്റെ കണക്കൊക്കെ നിലവിൽ പുറത്തുവിട്ടിട്ടുണ്ടോ? അരുൺ, CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്, ജനറൽ സെക്രട്ടറി സജൻ, ട്രഷറർ ഷാജി എന്നിവരുടെ പേരിൽ പഴയ വാഴൂർ SBT ശാഖയിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ട് സംബന്ധിച്ച കാര്യത്തിൻ്റെ കണക്ക് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടില്ല. മാത്രവുമല്ല CSDS നേതൃത്വത്തിൽ ഈ അക്കൗണ്ടിനെ ചൊല്ലി വലിയൊരു തർക്കം ഉടലെടുത്തിരുന്നു. അവരുടെ നേതൃത്വത്തിൽ തന്നെ ഭിന്നത ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ മിഥുന്റെ അമ്മയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കുടുംബസഹായം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. മിഥുന്റെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ സംസ്ഥാന നേതാക്കളിലെ 3 പേർ മാത്രം കൂടിച്ചേർന്ന് ഒരു അക്കൗണ്ട് രൂപീകരിച്ച് അത് വാഴൂർ SBT പഴയ SBT ശാഖയിൽ തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. അതുവഴിയാണ് ക്രയവിക്രയങ്ങൾ നടന്നിട്ടുള്ളത്. ഈ 50,000 രൂപ മിനിമോൾക്ക് നൽകിയതും ഈ അക്കൗണ്ട് വഴിയാണ് എന്നുള്ളതും മിനിമോൾ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഇത് സംബന്ധിച്ച പണപ്പിരിവ് തുടരുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന നേതാക്കളുടെ ആസ്തിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മിനിമോൾ അടക്കമുള്ളവരുടെ കൂടെ കൂലിപ്പണിക്ക് പോയിരുന്ന ആ വ്യക്തി കൂടിയാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് മിനിമോൾ പറയുന്നു. അത്തരത്തിലുള്ള ആൾ 4 വർഷം കൊണ്ട് കേവലം 4 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുള്ള വിഷയങ്ങളും മിനിമോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള കേസിൽ ഗൗരവമായിട്ടുള്ള അന്വേഷണം, വിജിലൻസ് അന്വേഷണം തന്നെ നടത്തണം എന്നുള്ളതും അവർ മുന്നോട്ട് വെക്കുന്നു. TP പ്രശാന്ത് വിവരങ്ങൾ നൽകിയത്.